കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ യോജിച്ച സമരത്തിന് ഇല്ലെന്ന് കെ പി സി സി നേതൃത്വം വ്യക്തമാക്കിയെങ്കിലും ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കാൻ എൽ ഡി എഫ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും നേരിൽ കണ്ട് ക്ഷണിക്കാനാണ് തീരുമാനം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ക്ഷണമില്ല ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ആർക്കെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഉള്ള എൽ ഡി എഫിന്റെ സമരപരിപാടികളിൽ യോജിക്ക യോജിക്കുന്നില്ല എന്ന് അഭിപ്രായം ഇവിടെ കേരളത്തിൽ കെ പി സി സി അറിയിച്ചു കഴിഞ്ഞു എന്നിട്ടും കോൺഗ്രസ് അധ്യക്ഷനെ ക്ഷണിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ ക്ഷണം സ്വീകരിച്ച ആ വേദിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ വരാനുള്ള സാധ്യതയുണ്ടോ പശ്ചിമബംഗാളിൽ ഒരു തരത്തിലും തൃണമൂലമായി സി പി എം യോജിക്കാൻ കഴിയില്ല അതുകൊണ്ടല്ലേ മമതാ ബാനർജിക്ക് ക്ഷണമില്ലാത്തത് അപ്പോൾ ഇതിന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഗോപി ഗോപിയുടെ നിരീക്ഷണമാണ് അതിൽ ശരി നമ്മൾ ഇന്ന് രാവിലെ ചില നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിലവിൽ രാജ്യത്താകെ ഉണ്ടായിരിക്കുന്ന പ്രതിപക്ഷ കൂട്ടായ്മ ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തിന്റെ കേരള പതിപ്പ് അത് തങ്ങളാണ് എന്ന് പ്രതിഫലിപ്പിക്കാനാണ് എൽ ഡി എഫ് തയ്യാറെടുക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഈ ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ആ സമരത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യ മുന്നണിയിലെ നിലവിലുള്ള സമവാക്യങ്ങൾ അനുസരിച്ച് അതത് സംസ്ഥാനങ്ങൾ ിലെ നേതൃത്വം ഉള്ള പാർട്ടി നിലവിൽ ഭരണകക്ഷിയാണ് തങ്ങൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നേതൃത്വം തങ്ങളുടെ പക്കലാണ് എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് അതുകൂടി അംഗീകരിക്കുന്ന വിധത്തിൽ മറ്റെല്ലാ ഘടകകക്ഷികളും പങ്കെടുക്കണം കാരണം ഇത് കേന്ദ്രത്തിനെതിരെയുള്ള ഒരു സമരമാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു സമരമാണ് അതിൽ പങ്കെടുക്കണം എന്ന സന്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതില് കോൺഗ്രസിനോടും തങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുക വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു ഇത് ദേശീയ ടക്കമുള്ളവരെ അതിനു വേണ്ടിയിട്ടാണ് തങ്ങൾ ക്ഷണിക്കുന്നത് എന്നാണ് ഇപ്പോൾ സി പി എം എൽ ഡി എഫ് വ്യക്തമാക്കുന്നത് ഇതിൽ കോൺഗ്രസ് ഈ ക്ഷണം സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അവർ ക്ഷണം സ്വീകരിക്കുകയും ഇല്ല പക്ഷേ ഇതുവഴിക്കോ ഇത് വന്നാലും വന്നില്ലെങ്കിലും ഇത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ വന്നാലും വന്നില്ലെങ്കിലും അത് എൽ ഡി എഫിനെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഇന്ത്യ മുന്നണിയുടെ പ്രതീകം കേരളത്തിൽ തങ്ങളാണ് എന്ന് വരുത്താനായി അവർക്ക് സാധിക്കുമെന്ന് അവർ കരുതുന്നു മാത്രമല്ല കോൺഗ്രസിന് അഥവാ മറ്റ് യു ഡി എഫ് ഘടകകക്ഷികൾക്ക് അവരെല്ലാം ഈ ബി ജെ പിക്ക് എതിരായിട്ടുള്ള സമരങ്ങളുടെ കാര്യത്തിൽ അത് ഭിന്നാഭിപ്രായങ്ങൾ പലയിടത്തും വെച്ചു പുലർത്തുന്നു എന്നൊരു സമീപനം കൂടി ഉയർത്താനായിട്ട് സാധിക്കും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ എൽ ഡി എഫ് നടത്തിയിരിക്കുന്നത് നമ്മൾ കോൺഗ്രസിനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സമീപിക്കുമ്പോൾ കോൺഗ്രസ് ഇത് തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വിശദീകരിക്കാൻ ജനങ്ങളോട് സാധിക്കും നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്ത് നടക്കുന്ന വിവിധ വിഷയങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് ഉണ്ട് സംസ്ഥാനത്ത് അഴിമതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സർക്കാരാണ് ഉള്ളത് അതുകൊണ്ട് ആ സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ പിന്താകുന്ന ഒരു നടപടിയിലേക്ക് പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ തങ്ങൾക്ക് എത്താൻ സാധിക്കില്ല നിലനിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കേന്ദ്രവിരുദ്ധ സമരങ്ങളുടെ നേതൃത്വം തങ്ങൾക്കാണ് ഇന്നലെ ഏത് പാർലമെന്റിലടക്കം കണ്ടതും അടുത്ത ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിക്കാൻ തങ്ങൾ തയ്യാറെടുക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട് മമതാ ബാനർജിയെ വിളിക്കാത്തത് സിപിഎമ്മിന്റെ തീരുമാനമാണ് ബംഗാളിൽ വളരെ ശക്തമായിട്ട് സി പി എമ്മിനെ അത് ഇന്ത്യ മുന്നണിയുടെ യാഥാർത്ഥ്യമാകുന്നതിന് പോലും ബംഗാളിൽ തടസ്സമിട്ടത് ഒരുപക്ഷെ മമതാ ബാനർജിയുടെ ഇടപെടലുകൾ ആണ് തങ്ങൾ ർ രൂപീകരിക്കും എന്നൊക്കെ ഇരുന്ന അവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മമതാ ബാനർജിയെ വിളിക്കേണ്ട മറ്റ് മുഖ്യമന്ത്രിമാരെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ എല്ലാം പങ്കെടുപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സി കൈക്കൊണ്ടിരിക്കുന്നത് ഗോപി ശരി ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ